നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ആരാണെന്നറിയാൻ തെലുങ്ക് പ്രാദേശിക മാധ്യമമായ തെലുങ്ക് 360 നടത്തിയ അഭിപ്രായ സർവേയിൽ മോദിയെ പിന്തള്ളി മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗാണോ നരേന്ദ്രമോദിയാണോ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്നറിയാൻ വേണ്ടിയായിരുന്നു സർവേ. 24 മണിക്കൂർ നീണ്ട ട്വിറ്റർ പോളിൽ 62.4% പേരും പറഞ്ഞത് മികച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണെന്നായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 37.6% വോട്ടാണ് ലഭിച്ചത്. 24 മണിക്കൂറിനിടെ 63,000 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. അതേസമയം ട്വിറ്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുകയാണ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കു വേണ്ടി 100 വർഷത്തിലേറെ പഴക്കമുള്ള 4,000-ലധികം മരങ്ങൾ വെട്ടിമാറ്റുന്നത് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനങ്ങൾ ഉയർന്നത്. ഇന്ത്യാ ഗേറ്റ് മുതൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള മനോഹരമായ പ്രദേശത്ത് അവർ ചെയ്തു കൂട്ടുന്നതാണ്. പൊങ്ങച്ചക്കാരനായ സുൽത്താന്റെ 13,500 കോടിയുടെ പുതിയ വസതിക്ക് വഴിയൊരുക്കാൻ 100 വയസ്സുള്ള 4,000 മരങ്ങൾ വെട്ടുന്നു. രാജ്യത്ത് കോവിഡ് വ്യാപിക്കുന്ന സമയത്ത് ഔദ്യോഗിക വസതി നിർമ്മിക്കുന്നതിനെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി നിർമ്മിക്കാനുള്ള അന്തിമ സമയം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത്. അവശ്യ സർവീസായി പരിഗണിച്ച് നിർമ്മാണം പൂർത്തിയാക്കാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. നേരത്തെ കോവിഡ് 1-ാം തരംഗത്തിലും ലോക്ക്ഡൌണിലും പ്രധാനമന്ത്രിയുടെ വസതിയുടെ നിർമ്മാണം നിർത്തിവച്ചിരുന്നില്ല. ആദ്യം പണി പൂർത്തിയാക്കേണ്ട പ്രധാന കെട്ടിടങ്ങളിൽ ഒന്നാമതായാണ് പ്രധാനമന്ത്രിയുടെ വസതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2022 ഡിസംബറിൽ പണി പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. 20,000 കോടിയുടെ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണം നടക്കുന്നത്. ഇതിനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. കൂടുതൽ വാർത്തകൾ അറിയാൻ ഒണിന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.